ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമ്മിണി സാറ്റൻ ബ്ലോഗ്സ്. അപ്പം ഞാനിന്ന് ഒരു റിബൺ വെച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കതിന് റിബൺ വേണം. ഏത് കളറിലായാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഒരു അരമീറ്റർ, പിന്നെ കത്രിക, പിന്നൊരു ചെറിയൊരു കമ്പി. ഇത് ഫ്ലവറിൽ ഉണ്ടാക്കുന്ന കമ്പിയാണ്. പിന്നെ ബട്ടൺസ്, നൂല്, ഗ്രീൻ ടാപ്പ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കത്രിക വെച്ചിട്ട് റിബണിൻ്റെ ഒരു സൈഡിൽ, ഈ സൈഡ് മുഴുവനായിട്ടങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയുക. ഈ സൈഡിൽ കാണുന്ന ഒരു സൈഡ് മുഴുവനായിട്ടും കട്ട് ചെയ്യുക. സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നൂല് കളയുക ചെയ്യാം. അതായത് നീളത്തിലുള്ള നൂല് ഇതിങ്ങനെ വലിച്ച് കളയാം. കാണുന്നില്ലേ, ഇതുപോലെ നൂല് വലിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ നൂല് കുറച്ച് വലിച്ച് കളയാം. അപ്പോൾ നൂല് വലിച്ച് കളഞ്ഞാൽ ഇതുപോലെ കിട്ടും. അതായത് കുറച്ചൊരു ലേശം കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇത്ര ഇങ്ങനെ വീഴ്ച കളയാം. മുഴുവനായിട്ട് അരമീറ്റർ മുഴുവൻ ഇങ്ങനെ വീഴ്ച കളയാം. കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബട്ടൺസ് എടുക്കുക. ബട്ടൺസ് എടുത്തിട്ട് നമ്മൾ സാധാരണ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി, നോർമൽ കമ്പി എന്ന് വെച്ചാൽ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി തന്നെ വേണമെന്നില്ല. പക്ഷേ കമ്പി നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കണം, നമുക്കിങ്ങനെ ഒടിക്കാനൊക്കെ പറ്റുന്ന വിധത്തിലൊരു കമ്പി എടുക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് നേരിയ കമ്പി ആയതുകൊണ്ട് രണ്ട് നടുവിലെ മടക്കിയിട്ടാണ് ഞാൻ ഈ ബട്ടൺസിൻ്റെ ഹോൾസിലൂടെ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് ബട്ടൺസിൻ്റെ ഈ ഹോൾസിലൂടെ ഇടുക. ഒന്നിലൂടെ ഇട്ടിട്ട് എൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നില്ലേ, എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹോൾസിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ, കണ്ടില്ലേ, ഇതുപോലെ ഇട്ടിട്ട് ബാക്ക് സൈഡ് നന്നായിട്ട് കമ്പി വെച്ച് തന്നെ ടൈറ്റ് ആക്കുക. തിരിച്ച് ടൈറ്റ് ചെയ്യുക. ബട്ടൺസ് അവിടെ നല്ല ടൈറ്റിൽ നിൽക്കണം. കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരിയ കമ്പി എടുത്തത്. അപ്പോൾ തടിച്ച കമ്പി ആയാലും നല്ല ഫ്ലെക്സിബിൾ ആണെങ്കിലും അങ്ങനത്തെ കമ്പി യൂസ് ചെയ്യാം. ഇതായിരിക്കും കൂടുതൽ എളുപ്പം. ഇതുപോലെ ബട്ടൺസിൻ്റെ ഉള്ളിലേക്ക് കമ്പി ഇട്ട് കെട്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ നമ്മൾ വിളിച്ച് കളഞ്ഞ റിബണിൻ്റെ ഇത് ഈ കമ്പിയിലേക്ക് ചുറ്റിയെടുക്കുകയാണ്. അപ്പം ഇതുപോലെ കമ്പിയുടെ ബാക്കിൽ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയിൽ അതിൻ്റെ ഇതുപോലെ മുഴുവനായിട്ടും ചുറ്റി ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നല്ല ടൈറ്റിൽ വലിച്ച് മുറുക്കി ടൈറ്റ് ചെയ്യുക. സാധാരണ തൈക്കിൻ്റെ നൂല്, തൈക്കിൻ്റെ നൂല് എടുത്തിട്ട് ഇതിൻ്റെ അടിയായിട്ട് അടിയിൽ ടൈറ്റിൽ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാനിത് ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ കമ്പിയിലോട്ട് ഗ്രീൻ ടാപ്പ് ഒട്ടിച്ചേക്കാം. ഇത് ക്രാഫ്റ്റ് ഷോപ്പിൽ കിട്ടും. ഇതിങ്ങനെ തണ്ടോട് ചേർത്തിട്ട്
അപ്പോൾ നമ്മുടെ റിബണിനെ കൊണ്ടുള്ള ഫ്ലവർ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ വെറൈറ്റി കളേഴ്സിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.